നമസ്കാരം. രാജ്യത്തെ 14 സംസ്ഥാനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന മതഭീകരവാദ സംഘടനയ്ക്കെതിരെ നടത്തിയ പരിശോധനകൾക്കും അറസ്റ്റിനും ശേഷം സംഘടനയുടെ അന്താരാഷ്ട്ര ഭീകര ബന്ധം തുറന്നുകാട്ടുന്ന തെളിവുകളുമായി ഭീകരവിരുദ്ധ അന്വേഷണ ഏജൻസിയായ NIA പോപ്പുലർ ഫ്രണ്ടിന് അന്താരാഷ്ട്ര ഭീകര സംഘടനയായ അൽഖ്വയ്ദയുമായി ബന്ധമുണ്ടായിരുന്നതായും അൽഖ്വയ്ദ അനുവദിച്ച പണം പോപ്പുലർ ഫ്രണ്ട് രാജ്യത്തിനെതിരെ യുദ്ധം നടത്താനായി സ്വീകരിച്ചതായും NIA പറയുന്നു. പോപ്പുലർ ഫ്രണ്ട് തുർക്കിക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിന്റെ തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. തുർക്കിയിലെ സഹസംഘടനയായ ഫൗണ്ടേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് വഴി അൽഖ്വയ്ദ പോപ്പുലർ ഫ്രണ്ടിന് സഹായം എത്തിച്ചെന്നാണ് NIA പറയുന്നത്. പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ആശയവിനിമയത്തിന്റെയും സാമ്പത്തിക വിനിമയത്തിന്റെയും തെളിവുകൾ NIA ലഭിച്ചു. PFI നേതാക്കൾ ഇസ്താംബൂളിൽ വച്ച് ഭീകര സംഘടനകളുടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും NIA വ്യക്തമാക്കുന്നു. ഒന്നിലധികം രാജ്യങ്ങൾ നിരോധിച്ച സംഘടന കൂടിയാണ് ഫൗണ്ടേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഹ്യൂമാനിറ്റേറിയൻ റിലീഫ്. NGO എന്ന നിലയിലാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളായ EM അബ്ദുറഹ്മാൻ, പ്രൊഫസർ ഡി കോയ എന്നിവർ അൽഖ്വയ്ദയുടെ സഹസംഘടനയുമായി ചർച്ച നടത്തിയെന്നാണ് NIA കണ്ടെത്തൽ. ആഗോളതലത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യമായ തുർക്കിയിലെ ഏറ്റവും വലിയ നഗരമാണ് ഇസ്താംബൂൾ. ഹ്യൂമൻ റൈറ്റ് ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് പ്രതിനിധികളുമായി ചർച്ച നടത്തിയ ശേഷം പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ അൽഖ്വയ്ദ അനുവദിച്ച സാമ്പത്തിക സഹായം സ്വീകരിച്ചെന്നും NIA പറയുന്നു. വ്യത്യസ്ത ഭീകരവാദ സംഘടനകൾക്ക് രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ വിധത്തിൽ പ്രവർത്തനങ്ങൾ വാഗ്ദാനം ചെയ്താണ് പോപ്പുലർ ഫ്രണ്ട് സാമ്പത്തിക സഹായം സ്വീകരിച്ചതെന്ന് NIA വിശദീകരിക്കുന്നു. PFI തുർക്കിക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്നതിന്റെ സൂചനകളും ലഭിച്ചതായി NIA പറയുന്നുണ്ട്. അൽഖ്വയ്ദ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇസ്താംബുൾ സന്ദർശനം നടത്തിയത് കേരളത്തിൽ നിന്നുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. നിരോധിത ഭീകര സംഘടനകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഫണ്ടിംഗ് നടത്തുകയും ഭീകര പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തതിനാണ് സംഘടനയ്ക്കെതിരെ റെയ്ഡ് നടപടികളിലേക്ക് NIA കടന്നത്. കഴിഞ്ഞ 3 മാസമായി പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങൾ രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു. രാജ്യാന്തര ഇസ്ലാമിക ഭീകര സംഘടനയായ IS ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരിൽ 40% മലയാളികളാണ്. ഈ റിക്രൂട്ട്മെന്റുകളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പങ്കിനെ കുറിച്ചാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത്. രാജ്യവ്യാപക റെയ്ഡിലും അറസ്റ്റിലും പ്രതിഷേധിച്ച് പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ നടന്ന വ്യാപകമായ ആക്രമണങ്ങളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഗൗരവമായി എടുക്കുന്നുണ്ട്. KSRTC ബസ്സുകൾ തല്ലിത്തകർത്തത് മുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വാഹനമെടുപ്പിച്ച് വധിക്കാൻ ശ്രമിച്ചതടക്കമുള്ള സംഭവങ്ങളിൽ കേന്ദ്രം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ ഇന്നും ഇന്നലെയും കേരള പോലീസിന്റെ റെയ്ഡും നടക്കുന്നുണ്ട്. വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചാണ് കേരള പോലീസിന്റെ റെയ്ഡ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.